ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഉപ്പുമാവ് തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ കുറച്ച് ചോറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം ഇതിനായിട്ട്. അപ്പോൾ അതിനായിട്ട് ചോറും ഗോതമ്പ് പൊടിയാണ് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പൊടീൻ്റെ പകുതിയോളം ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി എടുത്താൽ മതി. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കാം. വലിയ ജാറൊന്നും എടുക്കരുത്, ചെറിയ ജാറിൽ തന്നെ ചെയ്തെടുക്കണം. വലുതെടുക്കുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ പകുതി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചോറിന്ന് ഒരു കുറച്ച് ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോകരുത്. ആ, ഞാൻ ഉപ്പിടേണ്ട കാര്യം പറയാൻ മറന്നു. ഒരല്പം ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത്. ഇനി ഒരല്പം വെള്ളം, ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഒരുപാട് നേരം അടിച്ചെടുക്കുകയൊന്നും വേണ്ട, ഏകദേശം ഈ ഒരു പരുവാവുന്നവരെ അടിച്ചെടുക്കുക. നമുക്ക് നല്ല തരി തരിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ദേ കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് പോർഷനും കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കണം. ഇത് ഞാൻ ഇതുപോലൊരു പ്ലേറ്റിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് പോർഷനും കൂടി ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് വിടർത്തിട്ട് കൊടുത്തതിന് ശേഷം, എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഈ പ്ലേറ്റിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പം ഇതുപോലത്തെ പ്ലേറ്റ് എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതുപോലെ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടോടെയാണ് ഇരിക്കുന്നത്. തണുക്കുമ്പോൾ നന്നായി വിട്ട് വിട്ട് വരും. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം ഇതിലേക്ക്, ഉഴുന്ന് പരിപ്പ്. പിന്നെ കടുക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മൾ ഉപ്പുമാവിന് എടുക്കില്ല. അതുപോലെ പച്ചമുളക്, ഇപ്പോൾ ക്യാരറ്റ് ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ക്യാരറ്റും ബീൻസും ഒന്നും ചേർക്കുന്നില്ല. കറിവേപ്പില, പിന്നെ സവാള, ഇത്രേ ഉള്ളൂ ഞാൻ ചേർക്കുന്ന വെജിറ്റബിൾസ്. ഇനി തക്കാളിയും കൂടി ഉണ്ട്, അത് നമുക്കിത് വാടിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തക്കാളി എടുത്താൽ മതി. തക്കാളി നന്നായിട്ട് വഴുന്ന് കിട്ടണം. അപ്പോൾ തക്കാളി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ എടുക്കരുത്. അപ്പോൾ കുറച്ച് നേരത്തെ പുറത്തെടുത്ത് വെക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പുമാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പതിയെ യോജിപ്പിക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് വേവിക്കുന്ന സമയത്ത് ഒരു അല്പം ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതൊന്ന് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടാനായിട്ട് ഞാൻ ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇല്ലാത്തതുകൊണ്ടാണ് ബട്ടർ ചേർത്ത്. നെയ്യുള്ളവർ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതിലേക്ക് അവസാനമായിട്ട് ചേർക്കുന്നത് തേങ്ങ ചിരണ്ടിയതാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് തേങ്ങ ചിരണ്ടിയത് ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് അവസാനം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.